വിഷം പലതരം റോമിനെ വിറപ്പിച്ച ലോക്കസ്റ്റ. നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും. കർമ്മശക്തി ന്യൂസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. വിഷം പലതരമുണ്ട്. ആളുകളെയും വസ്തുക്കളെയും ജീവജാലങ്ങളെയും നശിപ്പിക്കാൻ വിഷത്തിന് സാധിക്കും. ആദിമ മനുഷ്യൻ തന്നെ വിഷം ഉപയോഗിച്ചതിന് തെളിവുകളുണ്ട്. മൃഗങ്ങളെ വേട്ടയാടാനും മറ്റും ആയുധങ്ങളുടെ അഗ്രങ്ങളിൽ വിഷം പുരട്ടുന്ന രീതിയുണ്ടായിരുന്നു. അതുപോലെ തന്നെ പണ്ടുകാലങ്ങളിലെ രാജാക്കന്മാർ തങ്ങളുടെ ശത്രുക്കൾ തങ്ങൾക്ക് വിഷം നൽകുമോ എന്ന കാര്യത്തിൽ ഭയപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഭക്ഷണം രുചിച്ചു നോക്കി വിഷമില്ലെന്ന് ഉറപ്പുവരുത്താൻ ഇവർക്ക് പ്രത്യേക ആൾക്കാരും കൂടെയുണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോഴാണ് പുരാതന അനറ്റോളിയയിൽ 114 BC മുതൽ ഭരിച്ചിരുന്ന മിത്രേഡിയസ് ആറാമൻ ചക്രവർത്തിയെക്കുറിച്ച് പറയേണ്ടത്. തന്നെ ആരെങ്കിലും വിഷം നൽകി കൊലപ്പെടുത്തുമോമെന്ന് അദ്ദേഹം പേടിച്ചിരുന്നു. അതിനാൽ വിഷത്തിനെതിരെയുള്ള പ്രതിവിഷം നിർമ്മിക്കാൻ അദ്ദേഹം ശ്രമങ്ങൾ തുടർന്നു. ആ ശ്രമം ഒട്ടേറെ പ്രതിവിഷങ്ങളുടെ സൃഷ്ടിക്ക് കാരണമായി. ഇന്ത്യയിൽ മൗര്യ സാമ്രാജ്യം കെട്ടിപ്പടുത്ത ചന്ദ്രഗുപ്ത മൗര്യ ചക്രവർത്തിക്ക് വിഷത്തിൽ നിന്ന് പ്രതിരോധമേകാനായി അദ്ദേഹത്തിൻ്റെ ഗുരുവായിരുന്ന ചാണക്യൻ ചെറിയ അളവിൽ വിഷം നൽകിയിരുന്നെന്ന് കരുതപ്പെടുന്നു. ആദിമകാലത്തെ വിഷപ്രയോഗത്തെപ്പറ്റി പറയുമ്പോൾ ചരിത്രകാരന്മാർക്ക് മറക്കാനൊക്കാത്ത വ്യക്തിയാണ് ലോക്കസ്റ്റ. റോമൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന ഗൗലായിരുന്നു ലോക്കസ്റ്റയുടെ സ്വദേശം. ചെറുപ്പം മുതൽ തന്നെ ഒറ്റമൂലികളിലും പച്ചമരുന്നുകളിലും അപാരമായ അറിവ് നേടിയ ലോക്കസ്റ്റ വിഷപ്രയോഗത്തിൽ അതിനിപുണയായിരുന്നു. റോമിലെ ചില ധനികരുടെയും പ്രഭുക്കന്മാരുടെയുമൊക്കെ ശത്രുക്കളെ ഒതുക്കാനായി ലോക്കസ്റ്റ വിഷപ്രയോഗം നടത്തി വന്നു. ഇവർ തയ്യാറാക്കുന്ന വിഷക്കൂട്ടിനെ പ്രതിരോധിക്കാനാകാതെ പലരും മരിച്ചു. ഇടയ്ക്ക് ലോക്കസ്റ്റ ജയിലിലുമായി. AD 54 റോമിലെ ക്ലോഡിയസ് ചക്രവർത്തിയുടെ 4 ഭാര്യയായ അഗ്രിപ്പിന ഒരു പദ്ധതി തയ്യാറാക്കുകയായിരുന്നു. ക്ലോഡിയസിനെ വധിച്ച് തൻ്റെ മുൻവിവാഹത്തിലെ പുത്രനായ നീറോയെ ചക്രവർത്തിയായി വാഴിക്കാനായിരുന്നു ആ പദ്ധതി. സർവ്വസൈന്യങ്ങളുടെയും അധിപനും ശക്തമായ കാവൽ വൃന്ദങ്ങളുള്ള ആളുമായിരുന്നു ക്ലോഡിയസ്. ക്ലോഡിയസിനെ കൊല്ലുക അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. ഇതിനായി അഗ്രിപ്പിന ലോക്കസ്റ്റിയെ നിയോഗിച്ചു. തന്നെ ആരും വിഷം തന്ന് കൊല്ലാതിരിക്കാനായി ഭക്ഷണം കഴിച്ച് പരിശോധിക്കാൻ ഒട്ടേറെ ജീവനക്കാരെ ക്ലോഡിയസ് ഏർപ്പാട് ചെയ്തിരുന്നു. എന്നാൽ തന്ത്രപരമായി പ്രത്യേക കൂണിൽ വിഷം ചേർത്ത് നൽകി ലോക്കസ്റ്റ ക്ലോഡിയസിനെ വധിക്കുക തന്നെ ചെയ്തു. പിന്നീട് നീറോ തന്നെ നേരിട്ട് ലോക്കസ്റ്റിയെ സമീപിച്ചു. ക്ലോഡിയസിൻ്റെ പുത്രനും അധികാര വഴിയിൽ തനിക്ക് തടസ്സവുമായ ബ്രിട്ടാനിക്കസിനെ കൊല്ലാനുള്ള ദൗത്യം ഏൽപ്പിക്കാനായിരുന്നു ഇത്. വീഞ്ഞിൽ രൂക്ഷമായ വിഷം കലർത്തി നൽകി ഈ ലക്ഷ്യവും ലോക്കസ്റ്റ സാധിച്ചു. അവർ നീറോയുടെ പ്രീതിക്ക് പാത്രമായി മാറി. പിന്നീടുള്ള നീറോയുടെ ഭരണകാലത്ത് ലോക്കസ്റ്റയ്ക്ക് സമ്പത്തും അധികാരവും വന്നു ചേർന്നു. പക്ഷേ അധിക നാളത് നീണ്ടില്ല. ഭരണത്തിൽ വലിയ വിമർശനം നേരിട്ട നീറോ ഒടുവിൽ ആത്മഹത്യ ചെയ്തു. ലോക്കസ്റ്റയെ നേരത്തെ തന്നെ നോട്ടമിട്ടിരുന്ന റോമൻ സെനറ്റ് അവർക്ക് നേരെ തിരിഞ്ഞു. കയ്യാമവും ചങ്ങലയും ധരിപ്പിച്ച് അവരെ നഗരത്തിലൂടെ നടത്തിച്ചതിന് ശേഷം അവരെ വധിച്ചു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ കാണുന്ന ബെൽ ബട്ടണും അനേബിൾ ചെയ്യുക.